हाई फ्रेंड्स वेलकम बैक टू दि चानल अब इन वीडियो वेटो ना वीटे पंड तोटे कुरे पटिका नाम आदमी ताम वीटी ना पटि साधारण ना पटी पेटी पर पटी अब कुटी अंजाण अल ना नोक अब ना वीटे अड़ेर कुछ पेटो नाम പട്ടിനോട് ഉള്ള സ്നേഹം എന്ന് വെച്ചാൽ ഇവിടെ ഇച്ചായനും മോനും അതേപോലെ കുഞ്ഞിനും ഭയങ്കര ഇഷ്ടമാണ് മൃഗങ്ങളെ. എനിക്ക് പിന്നെ ഇഷ്ടമാണെങ്കിലും ഞാൻ പറഞ്ഞില്ല എനിക്ക് അങ്ങനെ പോയാൽ നിങ്ങളെ കുഞ്ചിക്കാനൊന്നും ഭയങ്കര അതൊന്നും ഇഷ്ടമില്ല കേട്ടോ, ഭയങ്കര മടിയാണ്. അപ്പം ഇപ്പം ഞങ്ങളവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇച്ചായനും ഇപ്പോൾ ഇവിടെ തൊട്ടടുത്തൊരു കടയുണ്ട്. അപ്പം അങ്ങനെ ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ എന്നെ ഫോൺ വിളിച്ചു, എന്താ ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ, പിന്നെ എന്താണോ വിളിക്കുന്നതെന്ന് ഓർത്ത് ഞാൻ ഫോൺ എടുത്തപ്പോൾ പറഞ്ഞ് ഏടി ഇവിടെ ഒരു കുഞ്ഞ് പൂച്ചക്കുട്ടി നിൽക്കുന്നുണ്ട്, അതേണോന്ന് ഞാൻ പറഞ്ഞ് അറിയില്ല. റോജറോട് ചോദിക്കട്ടെ, മോനോട് ചോദിക്കട്ടെ, അവനല്ലേ എൻ്റെ ആളെന്ന്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എടാ പപ്പ ഇങ്ങനെ അവിടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ടെന്ന് പറയുന്നുണ്ട്, നീ നിനക്ക് വേണോ എടുക്കണോ എന്ന് എന്നോട് ചോദിക്കും, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഉടനെ അവൻ കേട്ടതേ ഉള്ളൂ കേട്ടോ താമസം, അപ്പം തന്നെ ഓടി. അപ്പോൾ അങ്ങനെ പൂച്ചക്കുട്ടീനെ എടുക്കാൻ പോയിട്ടുണ്ട്. നോക്കട്ടെ എങ്ങനത്തെ പൂച്ചക്കുട്ടിയാണോ എന്താണോ ഒന്നും അറിയത്തില്ല. അപ്പോൾ പൂച്ചക്കുട്ടി വരുന്ന പറഞ്ഞിരിക്കും, നമുക്ക് എന്തായാലും നോക്കട്ടെ, വെയിറ്റ് ചെയ്യാണേ. പൂച്ചക്കുട്ടിയുടെ ഓണ്ടോ ചോദിച്ചു കൊണ്ടുവരുന്നേ, എവിടെ പട്ടിയും പൂച്ചയും എനിക്ക് വയ്യ. എടാ പൊക്കതിനെ നോക്കട്ടെ, അയ്യോ അയ്യോടാ പാവം, നല്ല രസമുണ്ടോ പക്ഷെ കാണാനില്ലേ, നല്ല മുഖം. എനിക്ക് വയ്യ, അയ്യോ പക്ഷെ എന്തും തോലായിട്ട് ഇരിക്കുന്നടാ, എന്ത് മാറ്റാതെ, അയ്യോ ഇപ്പൊ കുളിപ്പിക്കാനൊന്നും പറയില്ല. പക്ഷെ നല്ല മുടിയാട്ടാ, നല്ല സോഫ്റ്റ് കൈയുടെ. ഇവിടെ എന്തോ ഒരു എന്ത് ചൊറി പിടിച്ചാ അല്ലമ്മ, പിന്നെ അതെന്തോ ഇത്, അയ്യോ എന്തോ ആയതാടാ, അതുകൊണ്ട് അവർ അതുകൊണ്ട് അവർ ഉപേക്ഷിച്ചത് കണ്ടാ. ഇത് പിടിക്ക്, ഇതിന്റെ മുകളിൽ എന്തോ ഉണ്ട്, ഇതൊക്കെയോ ആയിട്ടുണ്ട് കണ്ടാ. ഇത് എന്തോ അത് എന്തൊരു കുഞ്ഞാ, ഇതിനെയൊക്കെ എങ്ങനെ പാവ ഇട്ടിട്ട് പോയത്. എന്ത് വേണ്ടല്ല പപ്പ കെട്ടി വെക്കാനല്ലേ പറഞ്ഞേ. ഓ അങ്ങനെ ജൂലി എന്തെങ്കിലും അറ്റാക്ക് ചെയ്യോ, കേടിയാവുന്ന വെച്ചുകൊടുക്ക്, വെക്ക് താല അറ്റാക്ക് ചെയ്യോ. നീ ഇങ്ങോട്ട് കൊണ്ടുപോ, പേടിയാവുന്ന. എടാ അത് സ്നേഹിക്കടാ അതിന്റെ കുഞ്ഞുങ്ങളെ പോലെ. അല്ല അല്ല അല്ല, അത് ഒച്ചയേക്കും പറയാ, അതിന്റെ പട്ടിക്കുട്ടിയാന്ന് വിചാരിച്ചു. മെല്ലെ വെച്ചു കൊടുത്തേക്ക്, അതാണെങ്കിൽ പേരും കരച്ചില്. ഒന്നും ചെയ്യലടാ, ഒന്നും ചെയ്യില്ലായിരിക്കും. മൃഗശാല മീന് മേലെ, ഇത് പട്ടിക്കുട്ടികളെ പൂച്ച. ജൂലിയേ എന്റെ കുഞ്ഞാന്ന് വിചാരിച്ചാ, എന്റെ കൊച്ചാന്ന് വിചാരിച്ചാ മതി. നിനക്ക് മെല്ലെ കടിച്ചാ തന്നെ ഞാൻ കൊല്ലും, അത്ര തന്നെ. ഏ തിരിഞ്ഞു കൊടുന്ന വെച്ചോടുത്തോക്ക്, ഒന്നും ചെയ്യൂലായിരിക്കും ഡേ. അതിനറിയാടാ അത് കുഞ്ഞാന്നുള്ളത്. നീ കടിച്ചാലോ, കടിച്ചാ വെട്ടും ഞാൻ. ഇല്ല ഇല്ല
സമ്മതിക്കുന്നില്ലാട്ടോ ഇതിനെ കൊഞ്ചാനായിട്ട്. എന്താ അതിനൊക്കെ തടഞ്ഞു നിൽക്കുന്നു. ഒന്നും ചെയ്യൂലായിരിക്കും. കുറച്ച് പാലിടുമാട്ടെ. ഇതിനെ എങ്ങനെ ഇട്ടിട്ട് പോയല്ലോ. അവർക്കൊക്കെ എങ്ങനെ മനസ്സ് വന്നു പൂച്ചക്ക് തരുന്ന നന്നായി ചൊറിഞ്ഞ. അവളേ അവളെ മോളെ മാന്തുന്നു. പാല് കാച്ചി കൊടുക്കാം. ഇച്ചിരി പാലിരിപ്പുണ്ട്. അപ്പൊ നമ്മൾക്ക് എന്തായാലും ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. പാവല്ലേ, അത് എന്തോരം ചെറുതാ, ഭയങ്കര കുഞ്ഞാണത്. അതിന് ഇച്ചിരി പാല് കൊടുക്കാതെ എങ്ങനെയാ? അതോ ഈ കണക്കത്ത് ഇച്ചിരി ഞാൻ ഇച്ചിരി കൊടുക്കട്ടെ. കൈ കുടിക്കോ എങ്ങനെയാണോ, അത് ചെറിയ കുഞ്ഞിട്ടാണത്. ഒന്നാമത് ഇപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ അല്ലേ, എവിടെയും ഫുഡ് കിട്ടാത്ത അവസ്ഥയാണ്. പാവ അതിന് ആരും ഉപേക്ഷിച്ച് പോയിരിക്കുന്നു. പിന്നെ നമ്മളെ വീട്ടിലാണെങ്കിൽ ഭയങ്കര എലിശല്യാണ്. അപ്പൊ ഇതിന്റെ ഒച്ച കേൾക്കുമ്പോ ചിലപ്പോ എലി ഒന്ന് പോയി കിട്ടിയാലോ. അങ്ങനെ ഉപകാരം ഉണ്ടല്ലോ പൂച്ചയുള്ളത്. എടാ കരണ്ട് പോയിട്ടാ. ഞാൻ നല്ലപോലെ ആട്ടിട്ടൊന്ന് എന്തായാലും ഞാന് വെള്ളത്തിൽ വെച്ച് തണുപ്പിക്കുകയാണ്. നല്ല ചൂടുണ്ട് പാലിന്. പിന്നെ അത് ഇത്രയും കുഞ്ഞായതുകൊണ്ട് ഇനി പാല് കുടിക്കുമോ എന്നൊരു സംശയമുണ്ട്. ഇനി പില്ലർ വെച്ച് കൊടുക്കണമെന്നും അറിയത്തില്ല. അത്രയും കുഞ്ഞിതാണ് പാവം. അപ്പൊ എന്തായാലും നമുക്ക് കൂടെ കൊടുക്കാം. എന്താ മോനെ വാതിൽ തുറക്കടാ. തുണിയിൽ മുക്കി വായിൽ വെച്ച് കൊടുക്കാം. തുണി എടുത്തു അറിയാത്ത കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയല്ലോ. പൊട്ടിട്ട് വിഷമിട്ടാണോ കരഞ്ഞു ഇത്ര നേരം. തരാമേ ഓ
പിടിഞ്ഞു വിടുവോ മീ പിടിയണ്ടടാ ഈ അറ്റത്ത് വെച്ചിട്ട് എന്നാ അതിന്റെ വയം നോക്കിട്ട് മിണ്ടാതെ ഇരിക്കുന്നു ശരിക്കും എങ്ങനെ ഉപേക്ഷിക്കുന്നു കൃഷ്ണകുമാരിയാ മതിയ വേണ്ടേ പാപ്പ വേണ്ടി മതിയോ മതിയായുടെ വായ തുറക്കുന്നില്ല ആണെങ്കിൽ വിട്ടേക്ക് ജൂലിക്ക് എന്താണ് അപ്പൊ ഇപ്പൊ കഴിച്ചിൽ നിന്നിടാ പറിച്ചില് നിന്ന് ശേഷന്നിട്ടാ കരഞ്ഞത് നല്ല ക്യൂട്ട് മുഖമാണ് കളറും ഉണ്ട് ഇതിന് ഉറക്കം വന്നു മമ്മി ആയിരിക്കും പുതിയ അമ്മ സ്റ്റെപ്പ് മദർ കണ്ടോ പാലിനാടാ കരഞ്ഞത് ഇത്രേ നേരം കൊണ്ട് അറിഞ്ഞിട്ട് ഉറക്കം വന്നടാ ഇന്ന് അപ്പൊ നമ്മളുടെ പൂച്ചേനെ ഒരു തുണി വെച്ച് പൊതിഞ്ഞു കേട്ടോ പൊതിഞ്ഞപ്പോ അതുകൊണ്ടാ നല്ലോണം ഉറങ്ങുന്നുണ്ടേ മോനാ വെച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ പൂച്ചക്കുട്ടിക്ക് ഒരു വീടുണ്ടാക്കി ഒരു കാർഡ്ബോർഡ് ബോക്സിൽ തുണിയിലൊക്കെ പൊതിഞ്ഞു വെച്ചപ്പോൾ നല്ല ഉറക്കാം കേട്ടോ തിരിഞ്ഞു പോലും നോക്കുന്നില്ല പൊതുവേ നമ്മൾ പട്ടീനെയും പൂച്ചേനെയും ഒക്കെ ഇതുപോലെ ഇടവഴിയിലും റോഡ് സൈഡിലൊക്കെയാണ് കളയാറ് പക്ഷേ ഈ ഒരു സമയം എന്ന് വെച്ചാൽ ലോക്ക്ഡൗൺ സമയമാണ് അപ്പോൾ അങ്ങനെ കളഞ്ഞേറ്റ് പോകുമ്പോൾ ഈ പട്ടിക്ക് പൂച്ചയ്ക്ക് നമ്മളല്ലാതെ വേറെ ആരും ഫുഡ് കൊടുക്കാനുണ്ടല്ലോ കാക്കയും തേപ്പ് കുരുവിനെ പോലെ ഒന്നല്ലല്ലോ പോയി പറന്ന് പോയി കൊത്തിക്കുന്നാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ നമ്മൾ അതിനെ ഉപേക്ഷിക്കുമ്പോൾ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ മാത്രമേ അതിന് ഒരു രക്ഷയുള്ളൂ അല്ലെങ്കിൽ ഇത് മരിച്ചു പോകാനുള്ള ചാൻസേ ഉള്ളൂ അപ്പോൾ ഇത് രണ്ട് ദിവസമായിട്ട് അവിടെ റോട്ടി കിടക്കുകയാണോ പറഞ്ഞത് ഇന്നലെ ചായ വന്നപ്പോ പറഞ്ഞത് അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഇതിനെ എടുത്തോണ്ട് വന്നപ്പോ ഇതെന്താ റസ്ലിംഗോ ഇപ്പോൾ കഴിവതും ആരും ഇതുപോലെ പൂച്ചയെ പറ്റി ഉപേക്ഷിക്കില്ല ഈ ഒരു ടൈമിൽ അഥവാ ഇനി ഉപേക്ഷിക്കുകയാണെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഏണേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് എടുത്ത് അതിനെ ഒന്ന് പരിപാലിക്കാൻ എൻ്റെ ഒരു റിക്വസ്റ്റാണ് എനിക്ക് വലിയ എൻ്റെസിനോട് വലിയ താല്പര്യമില്ല പക്ഷേ ഈ ഒരു പൂച്ച അത്രയ്ക്കും കുഞ്ഞതാണ് പാവം തോന്നി അപ്പോൾ രാവിലെ എനിക്ക് ഭയങ്കര കഴിച്ചില്ല അപ്പോൾ അങ്ങനെ പാല് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ചെറിയ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പൂച്ച വരുമെന്ന് പറഞ്ഞാൽ വലിയ പൂച്ചയാണ് വിചാരിച്ചത് പക്ഷേ വന്നേ പിന്നെയാണ് കണ്ടത് ഇത്രയും കുഞ്ഞാണ് തോന്നി അപ്പോൾ നിങ്ങളോട് ഒന്ന് പറയാൻ തോന്നിട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ റോട്ടിലോ വഴിയിലോ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക പറ്റുവാണെങ്കിൽ എടുത്ത് വളർത്തുക കുറച്ച് വലുതായ ശേഷം വിട്ടാലും മതിയല്ലോ ഇപ്പോൾ അത് നിങ്ങൾ വളർന്നോളൂ അപ്പോൾ അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ പറയും നെക്സ്റ്റ് വീഡിയോ കാണാം Thank you.